നമസ്കാരം ഞാൻ റിയാസ് കാലിക്കറ്റാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കേരളത്തിൽ നിർത്താതെ പെയ്ത മഴയിൽ വയനാട്ടിൽ ചൂരൽ മലയിൽ ഒരു പ്രദേശം മുഴുവൻ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയൊരു വലിയ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഉരുൾപൊട്ടൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അതുപോലെ തന്നെ നാനൂറിൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പത്തിരുന്നൂറോളം ആളുകളെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല ഉറ്റവരും ഉടയവരെല്ലാം നഷ്ടപ്പെട്ടം ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നത് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് അമ്മ നഷ്ടപ്പെട്ട ആളുകളുണ്ട് വീട്ടിലുള്ള അത്താണിയായ അച്ഛൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് കാലത്തെ സമ്പാദ്യം മുഴുവൻ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ഒരു ആ ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് ചുരൽ മലയിൽ തൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം സ്വരൂപിച്ച് വെച്ച് നമ്മുടെ സ്വന്തം സമ്പാദ്യം സ്വരൂപിച്ച് വെച്ച് ആ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളാണ് ഇന്ന് അവിടെയുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ്ശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ സ്വന്തം വീട്ടിലൊന്നും പോവാതെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നേവിയുടെ ആളുകളുണ്ട് പട്ടാളക്കാരുണ്ട് എല്ലാ ആളുകളും കൂടെ ചേർന്നിട്ട് ഡിവൈഎഫ്ഐ എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നോ എസ് ഡി പി ഐ എന്നോ സേവാഭാരതി എന്ന് പറയുന്നത് എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം മറന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമുക്കൊരു നമ്മളെല്ലാം പറയാറുണ്ട് മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ആളുകളും ഒറ്റക്കെട്ടാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മാസം കർണാടകയിൽ ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചെല് അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ ഒരു ലോറി ഡ്രൈവർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കർണാടക സ്വദേശികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ആരും തിരഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് എന്ത് ചെയ്തത് കർണാടക സർക്കാർ അവിടെ തെരച്ചിൽ ആരംഭിക്കുകയും അർജുന്റെ ബോഡി കിട്ടിയിട്ടില്ല അവിടെ നിന്ന് ഒളിച്ചു പോയ പല ആളുകളെയും ബോഡി കിട്ടിയിട്ടില്ല ലോറി കിട്ടിയിട്ടില്ല അപ്പോൾ അന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ വില ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മലയാളികളാണെങ്കിൽ അവരെന്തേം രാവും പകലും ഉറക്കമൊഴിഞ്ഞ് തെരച്ചിൽ നടത്തുമായിരുന്നു എന്ന് നമ്മൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പത്ത് ആയിട്ടില്ല വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാം രാവും പകലും എന്നില്ലാതെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് ജീവനോടെ കിട്ടി രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് അവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല യൂത്ത് കോൺഗ്രസുകാരനെന്നോ ഡിവൈഎഫ്ഐക്കാരനെന്നോ വൈറ്റ് ഗാർഡെന്നോ ഇല്ലാതെ എല്ലാ ആളുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനിടയിലാണ് ചില രാഷ്ട്രീയ നികൃഷ്ട ജീവികൾ എന്ത് ചെയ്യുന്നത് ഈ ക്യാമ്പുകളിലേക്ക് കയറി കൂടുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഗാർഡിനെ പോലെയുള്ള ആളുകളുടെ ഭക്ഷണം എന്ത് ചെയ്യണം ഒഴിവാക്കണം എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണ വിതരണം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ ആവശ്യത്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമ്പിൽ ആയിരക്കണക്കിന് ആളുകളാണിത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണവശാൽ ഭക്ഷ്യ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കും ആയിരക്കണക്കിന് ആളുകൾ പട്ടാളക്കാർ അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതുപോലെ രക്ഷാപ്രവർത്തനത്തെ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾ ഇവരെല്ലാം ഇത് ബാധിക്കുകയും ഭക്ഷ്യ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ഗവൺമെൻറ് ബാധിക്കുകയും ഈ ഒരു പ്രവർത്തനത്തെയും ബാധിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അത് ചെക്ക് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന നിയമിച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനുള്ളത് കാരണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മുഹമ്മദ് റിയാസ് പറയുന്നതോടൊപ്പം തന്നെ തലേ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസിന് നേതാവ് പറഞ്ഞിട്ടുണ്ട് അവിടെ വിതരണം ചെയ്ത ബ്രെഡ് സർക്കാർ വിതരണം ചെയ്ത ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞതാണ് എക്സ്പയറി കഴിഞ്ഞതാണ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണോ മനസ്സിലായത് ഗവൺമെന്റ് അവിടെ ബ്രെഡ് വിതരണം ചെയ്യുന്നില്ല എന്ന് സത്യത്തിൽ സത്യത്തിരിധാര വിതരണം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് പറഞ്ഞ സത്യമല്ലേ ഇത്തരം പൂപ്പലുള്ള സാധനങ്ങളും ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യ യോഗ്യമല്ലാത്ത വസ്തുക്കൾ വിതരണം ചെയ്തിട്ട് അവിടെ ഭക്ഷ്യ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ആരാ ഉത്തരവാദി ഇതാരെയാ ബാധിക്കുക ഈ ഒരു ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ബാധിക്കും അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ ഇത് കേരളത്തിനെ മൊത്തം ബാധിക്കുന്ന വിഷയമാണോ ദയവചെയ്ത് ജ രാഹുൽ മാങ്കുടത്തിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ നികൃഷ്ട ജീവികൾ അവറും രാഷ്ട്രീയം മാത്രം കാണുന്ന ആളുകൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ദുരന്ത സ്ഥലങ്ങളിൽ പോയിട്ട് കച്ചറുണ്ടാക്കാൻ നിൽക്കരുത് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത് ദയവചെയ്ത് അപേക്ഷയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായി എല്ലാ ആളുകളും സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു സ്വന്തം സംഭാവനയും ചെയ്തു രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എൻ്റെ ഒരു മാസത്തെ സാലറി ഞാൻ എന്ത് ചെയ്യും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും പക്ഷേ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റ് എന്ത് നിലപാടെടുത്തത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് ആ ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത് വലതുഭാഗത്ത് ഭാഗത്ത് ഇരുന്നിട്ട് ജനിച്ച ആളാണ് രാഹുൽ മാങ്കുടത്തിൽ രാഹുൽ മാങ്കൂടത്തിന്റെ ലക്ഷ്യം വെറും രാഷ്ട്രീയം മാത്രമാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരനും യൂത്ത് കോൺഗ്രസ് കാരനും വൈറ്റ് ഗാർഡും അതുപോലത്തുള്ള ആളുകളെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളും രാഷ്ട്രീയം മറന്നിട്ട് ഒറ്റക്കെട്ടായി നിന്ന സമയത്ത് അതിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തൊരു ഐക്യത്തോടെയാണ് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുമ്പോട്ട് പോയത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വന്നതിന് ശേഷം അല്ലെ ഈ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷമാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം ഈ ഒരു സന്ദർഭങ്ങളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം രാഷ്ട്രീയം മാറ്റിവെക്കണം വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട് മണ്ണിലകപ്പെട്ട ഇരുന്നൂറോളം ആളുകൾ ഇപ്പോഴും കാണാതായിട്ടുണ്ട് ആ ദുരന്തം പറ്റിയ ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു ദുരന്ത ഭൂമിയിൽ പോയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ദയവചിത ഈ ഒരു പ്രവൃത്തി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ദുരന്ത ഭൂമിയിൽ കാണിക്കരുത് പ്ലീസ് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ചിലപ്പോൾ ഒരുപക്ഷേ രാഷ്ട്രീയം ഉണ്ടാവാം എന്നോട് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റായി രേഖപ്പെടുത്താം എന്നോട് യോജിക്കുന്ന ആളുകൾക്ക് യോജിക്കാം വിയോജിപ്പുള്ള ആളുകൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടുന്ന സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഉരുൾപൊടൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം വീട്ടിന്റെ ജനാലയിൽ പിടിച്ചു തൂങ്ങി നിന്നതുകൊണ്ടാണ് എന്നാ പറഞ്ഞത് വെച്ചാൽ സ്വന്തം അമ്മയും പെങ്ങളും വന്ന മഴവെള്ള പാച്ചലിൽ ഒലിച്ചു പോകുന്ന നിസ്സഹാനായിട്ട് നോക്കി നിന്ന ആളുകൾ ഒരുപാടുണ്ട് ഇത്തരത്തിലെല്ലാം ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തകരാണെന്നും പറഞ്ഞിട്ട് അവിടെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് ദയവചെയ്ത് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെങ്കിലും വെറുതെ വിടണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നെങ്കിലും പോക്കറ്റിടെ ഒന്ന് അവസാനിപ്പിക്കണം എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ വീട് പോയി തുറന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് ആളുകളായി പോയാൽ എന്താ ചെയ്യുക ചെയ്ത് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയിട്ട് കുത്തി തുറന്നു അവരുടെ ഉള്ള സമ്പാദ്യവും നിങ്ങൾ എന്ത് ചെയ്യരുത് ഊറ്റിയെടുക്കരുത് സ്വർണം മോഷണം നടത്തുക പൈസ മോഷണം നടത്തുക വസ്ത്രങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോവുക ദുരിത ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവിടെ നിന്ന് മോഷണം നടത്തുക അവർ കഴിയുന്ന റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മോഷണം നടത്തുക എല്ലാ രീതിയിലും അവിടെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാവാൻ പാടില്ല നമുക്കറിയാം എല്ലാ ആളുകളും ആയിരക്ക ആയിരവും നൂറും പതിനായിരവും ലക്ഷങ്ങളും കോടികളും നൽകിയിട്ടാണ് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എന്ത് ചെയ്യരുത് ദയവ് ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ അപ്പൊ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക നമ്മളും ഈ ഒരു ഒരു മാസത്തെ നമ്മുടെ യൂട്യൂബ് വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ് നമ്മുടെ കൂടപ്പിറപ്പുകളാണ് വയനാട്ടിൽ ദുരന്തത്തിന് ഇരയായ ആളുകളെല്ലാം അപ്പോൾ അവരെ നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം അതിന് ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നീ കൂടുതൽ വരുമാനം ഉണ്ടാവുള്ളൂ എങ്കിൽ മാത്രമേ അവർക്ക് നമുക്ക് വലിയൊരു തുക നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ